ലീഗ് പാർട്ടിയുടെ രൂപീകരണത്തിൻ്റെ മുഹൂർത്തങ്ങൾക്ക് നമ്മളൊന്നും സാക്ഷിയായിട്ടില്ല. പാർട്ടി രൂപീകരിച്ച ശേഷം അതിൻ്റെ ചരിത്രത്തിലെ സെക്കൻഡ് മൈൽ സ്റ്റോൺ സംഭവിക്കുകയാണ്. കായിദ മില്ലത്ത് സെൻറ്റർ ഡൽഹിയിലെ തലസ്ഥാന നഗരിയിൽ പ്രത്യാശയുടെ പതാക എന്ന് നാം മനോഹരമായി അഭിവാദ്യം ചെയ്യുന്ന ഈ പാർട്ടി ആസ്ഥാന കേന്ദ്രം മഹാനായ നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ ദേശീയ തലത്തിൽ നയിക്കുന്ന പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജനറൽ സെക്രട്ടറി കൺവീനറുമായി പാർട്ടി അതിൻ്റെ 75 വർഷം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നമ്മുടെ ആസ്ഥാന കേന്ദ്രം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ സോളിഡ് ബിൽഡിംഗ്, ഇറ്റ് ഈസ് എ സോളിഡ് ഐഡിയ. കേവലം മതിലുകളും ഭിത്തികളും ഉയരാൻ പോകുന്ന ഒരു കെട്ടിടമല്ല ഡൽഹിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതൊരാശയമാണ്, അതൊരു പ്രഖ്യാപനമാണ്. പൗരത്വ നിഷേധത്തിൻ്റെ അപ്പം ചുട്ട് ഈ രാജ്യത്തിലെ 30 കോടി ജനങ്ങളോട് പായമടക്കി നിങ്ങൾ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ഞങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുതലാളിമാരല്ല, നിങ്ങളുടെ നാലുകെട്ട് തറവാട്ടിൻ്റെ വരേണ്യ രാഷ്ട്രീയത്തിൻ്റെ മുറ്റത്ത് ഓച്ചാനിച്ച് നിൽക്കുന്ന അടിമ വംശവുമല്ല, ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ നേരവകാശികളാണ്, അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ടും പോകില്ല, ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു വട്ടമല്ല 3 വട്ടം ഇവിടെ തന്നെ എന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ആസ്ഥാനമാണ് ഖായിദ മില്ലത്ത് സെൻറ്റർ. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരെ, ഈ രാജ്യം അത്രമേൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ 75 കൊല്ലം തികയുന്ന ഈ രാജ്യത്തിലെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷത്തിൻ്റെ പതിതാവസ്ഥയെക്കുറിച്ച് എത്ര സെമിനാറുകൾ, എത്ര ചർച്ചകൾ, എത്ര കമ്മീഷനുകൾ അറിയുമോ നിങ്ങൾക്ക്? ഇന്ത്യയിലെ ഏറ്റവും പ്രബല രാഷ്ട്രീയ പാർട്ടിയായ ഭരണകക്ഷിയായ ബി ജെ പിക്ക് 394 അംഗങ്ങളുണ്ട്. 394 അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ പ്രതിനിധീകരിക്കുന്ന ബി ജെ പി എന്ന ഭരണകക്ഷിയുടെ അംഗബലത്തിൽ പേരിന് പോലും ഒരു മുസ്ലിം നാമധാരി പോലുമില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. കായിദമില്ലത്ത് സെൻറ്റർ എന്തിനാണ്? ഈ കണക്കിനെ അപഗ്രഥനം ചെയ്യാനാണ്, പരിവേദനം പറഞ്ഞ് ദേവനം പറഞ്ഞ് വീട്ടിലിരിക്കാനല്ല. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കളെ, കായിദമില്ലത്ത് സെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കൊടിയും വടിയും മുദ്രാവാക്യത്തിൻ്റെ ചുരുളുകളും സൂക്ഷിക്കാനല്ല. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു മുസ്ലിം പോലുമില്ല എന്ന കണക്കിൻ്റെ മുമ്പിൽ നമുക്കിങ്ങനെ മടിച്ച്, അല്ലെങ്കിൽ ആ കണക്കുകൾ വായിച്ച് ഇതൊരു സമൂഹത്തിൻ്റെ നിയോഗമാണ് അവരുടെ വിധിയാണ് എന്ന് പറഞ്ഞ് പഴിച്ച് നമുക്കിരിക്കാൻ കഴിയില്ല. 8 സംസ്ഥാനങ്ങളിൽ പൂജ്യമായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഈ സമുദായത്തിൻ്റെ പ്രാതിനിധ്യമുണ്ടാക്കാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ബോധപൂർവമായ പരിശ്രമങ്ങൾ ഉണ്ടാകണം. ഡൽഹിയിലെ ഖായിദ മില്ലത്ത് സെൻറ്റർ ഇതിലേക്കുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് സെൻറ്ററാണ്. രാജ്യം ഭരിക്കുന്ന ബി ജെ പിക്ക് രാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിൽ 1383 MLA മാരുണ്ട്. അസാമിലെ ഒരു ഏറ്റവും വലിയ ഭരണകക്ഷിയായ ബി ജെ പിക്ക് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ 1383 MLA മാരുണ്ട്, ലെജിസ്ലേറ്റീവ് അംഗങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ ആസാമിലെ ഒരു അംഗത്വം മാറ്റി നിർത്തിയാൽ ഈ രാജ്യത്തിലെ 30 കോടി ജനവിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഒരു MLA യും രാജ്യം ഭരിക്കുന്ന ബി ജെ പിയോടൊപ്പമില്ല. എവിടെ ലീഗിനെതിരെ സിദ്ധാന്തം ചമച്ചവർ? ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു പാർട്ടി വേണം.
രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസ ആചാര സാംസ്കാരിക സവിശേഷ സ്വത്വത്തെ കാവൽ നിൽക്കാൻ ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി വേണമെന്ന് മഹാനായ ഖായിദ മില്ലത്ത് വിശദീകരിച്ചപ്പോ നമുക്കെതിരെ കൗണ്ടർ ആർഗ്യുമെന്റ്സ് കൊടുത്ത വിനാശത്തിന്റെ പ്രവാചകന്മാരൊന്നും ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ജീവിക്കുന്നില്ല. അവരറിയണം, 7.5 പതിറ്റാണ്ട് ഈ രാജ്യം മുന്നോട്ട് വെച്ചപ്പോ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ന്യൂനപക്ഷ സമൂഹത്തിന്റെ സകലമാന അടയാളങ്ങളെയും അവരുടെ വേഷത്തെ അവരുടെ വസ്ത്രത്തെ അവരുടെ വിശ്വാസത്തെ അവരുടെ അടയാളങ്ങളെ അവരുടെ വിദ്യാഭ്യാസത്തിനോടുള്ള ഉൽഗ്രഥമായ പുരോഗതിയെ അവർക്ക് അതിജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തെ രാജ്യത്തിന്റെ ഭരണകൂടൻ മിഷണറിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തല്ലിക്കെടുക്കാൻ ശ്രമിച്ചപ്പോ നമ്മൾ എന്ത് വേണം? നമുക്ക് ഈ രാജ്യത്തിലെ മതേതര പാർട്ടികളുടെ ആപ്പീസിന്റെ മുമ്പിൽ വെച്ച് പോയി ഓശാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അധോഗതിയുടെ എക്സ്ട്രീമിലേക്ക് പോകാൻ നമുക്ക് മനസ്സില്ല. ഈ സങ്കടങ്ങളെ കണ്ട്, ഈ പിന്നോക്കാവസ്ഥയെ കണ്ട്, അരയിൽ ബെൽറ്റ് ബോംബണിഞ്ഞ് തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ സായുധ ശൈലിയിലേക്ക് അരാജകവാദത്തിന്റെ വഴിയിലേക്ക് പോകാനൊന്നും നമുക്ക് മനസ്സില്ല. നമ്മൾ നടുവിൽ നിൽക്കും. ഏതാണ് നടുവെന്ന് പറയുന്നത്? ജനാധിപത്യത്തിന്റെ സാധ്യതകളെ സംഘബോധത്തോടെ ഉപയോഗപ്പെടുത്താൻ കേരളം മാതൃകയാണ്. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി കേരളം വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് IUML. കണ്ണിനും കാതിനും ലീഗ് വിരോധത്തിന്റെ അന്ധതയും ബദിരതയും ബാധിക്കാത്ത രാഷ്ട്രീയ സാക്ഷരതയുടെ പ്രാഥമിക ബോധമുള്ള മുഴുവൻ ആളുകളും സമ്മതിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന അഭിവൃദ്ധിയുടെ പിന്നില് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പങ്കാളിത്തത്തിന്റെ ചരിത്രമാണ്, അതിന്റെ ശേഷിപ്പാണ്. സ്നേഹമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, നമുക്ക് ഈ സൗഭാഗ്യത്തെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ അനുഗ്രഹങ്ങളെ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിലേക്ക് വിതരണം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അവർക്കുടെ മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കേണ്ടവരാണ്, അവരുടെ പുരോഗതിയിലേക്ക് വഴി കാണിക്കേണ്ടവരാണ്. ഖായിദ മില്ലത്ത് സെന്ററിനെ മുസ്ലിം ലീഗിന്റെ കേവലം പാർട്ടി ആപ്പീസ് എന്ന് പറഞ്ഞ് ഒരുപാട് പിരിവുകൾ നമ്മൾ കണ്ടു. നമ്മൾ ഹദിയ കണ്ടു, നമ്മൾ ദോത്തി ചലഞ്ച് കണ്ടു, ചന്ദ്രിക കണ്ടു. കുറെ പിരിവുകൾക്കിടയിൽ വീണ്ടും പാർട്ടി ഒരു പിരിവ് പറയുന്നു എന്ന ലാഘവത്തോടെ സ്നേഹമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, എന്റെ ശബ്ദം കേൾക്കുന്ന ലീഗുകാർ മാത്രമല്ല, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല നമ്മൾ വിഭവ സമാഹരണം നടത്തുന്നത്. ഈ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷത്തിന്റെ സങ്കടങ്ങൾക്ക് മുന്നിൽ അവർക്ക് അവരെ ഈ സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന ഏതേതു മനുഷ്യർക്കും ഈ സാർത്ഥവാഹക സംഘത്തിന്റെ കൂടെ സഞ്ചരിക്കാവുന്നതാണ്. നമ്മുടെ പാർട്ടി ആപ്പീസ് എന്നുള്ളത് കേവലം ഒരു ടെക്നിക്കാലിറ്റിയാണ്. ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇന്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, അവർക്ക് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഭൗതികമായ പശ്ചാത്തല സൗകര്യങ്ങൾ, ധൈഷണികമായ പശ്ചാത്തല സൗകര്യം. ഇൻഷാ അല്ലാഹ് ഡൽഹിയിലെ ദറിയാഗഞ്ചിൽ നമ്മൾ ഉയർത്താൻ പോകുന്നത് ഈ രണ്ടിന്റെയും സമന്വയ ദർശനത്തെയാണ്. മനോഹരമായ പാർട്ടി കെട്ടിടം, കോടികൾ ചെലവഴിച്ച് ഡൽഹിയുടെ തലസ്ഥാന നഗരിയിൽ ദറിയാഗഞ്ചിന്റെ മണ്ണില് നിർമ്മിക്കപ്പെട്ട ഒരു ബിൽഡിംഗ് നമ്മൾ വാങ്ങുകയാണ്. എഞ്ചിനീയറുടെ പ്രപ്പോസ്ഡ് പ്ലാൻ അല്ല നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന മനോഹരമായ കെട്ടിടം, പാർട്ടി പ്രവർത്തകർ നമ്മൾ പറഞ്ഞ ടാർഗറ്റ് പൂർത്തീകരിച്ച പാർട്ടി നേതൃത്വത്തിന്റെ കയ്യിൽ, സാദിഖലി ശിഹാബ് തങ്ങളുടെ മേശപ്പുറത്ത് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൈകളിൽ ഈ ഫണ്ട് കൊടുക്കുന്നതോടുകൂടി പ്ലഗ് ആൻഡ് പ്ലേ എന്ന മട്ടില് നമ്മുടെ കാര്യാലയം റെഡിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നേരമില്ല. ശത്രുക്കളുടെ സൈനിക സന്നാഹങ്ങൾ ഏറെയേറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു. ബാബരി മസ്ജിദിന്റെ താഴിക കുടങ്ങളിൽ നിന്നിറങ്ങി ഇറങ്ങി വന്ന രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ ഹലാൽ ഫുഡിന്റെ മുകളിൽ കയറി പിടിച്ചു. രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ പൗരത്വ ബില്ലിനെ പിടിച്ച് നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. രാജ്യത്തിലെ ഭരണകൂട നെറികെട്ട ഭരണകൂടം നമ്മളെ സാംസ്കാരികമായി കുന്നുകളയാൻ, വിശ്വാസപരമായി ഇല്ലായ്മ ചെയ്യാൻ UCC എന്ന് പറയുന്ന കൊടുവാളുമായി നിൽക്കുമ്പോഴാണ്, കൊടുവാളുമായിട്ട് നിൽക്കുമ്പോഴാണ് ഏക സിവിൽ കോഡിന്റെ വടിയുമായി ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസത്തെയും പൈതൃകത്തെയും തകർത്തുകളയാം എന്നാലോചിക്കുമ്പോ നമ്മൾ ചകിതരായിട്ടില്ല, നമ്മൾ ഭയന്നിട്ടില്ല, നമ്മുടെ കാലുകൾ ഇടിക്കുന്നില്ല. ചഞ്ചല മാനസരല്ലാതെ അചഞ്ചലമായി നമുക്ക് ഈ പ്രതിസന്ധിയെ നേരിടും. എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ നേരിടേണ്ടത്? BJP-ക്കാരൻ UCC എന്ന് പറയുമ്പോ നമ്മൾ ഖായിദ മില്ലത്ത് സെന്റർ എന്ന് പറയുന്നു. BJP-ക്കാരൻ പൗരത്വ നിഷേധം എന്ന് പറയുമ്പോ നമ്മൾ ഖായിദ മില്ലത്ത് സെന്റർ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ 30 കോടി ജനങ്ങൾ തെരുവിലിറങ്ങി ടയർ കത്തിച്ച് വാഹനങ്ങളുടെ ചില്ലുകൾ അടിച്ചു തകർത്ത് തെരുവുകളിൽ സമരത്തിന്റെ തീജ്വാല സൃഷ്ടിക്കുമ്പോ
ആ തീനാളങ്ങളിലേക്ക് നിങ്ങൾ വിരൽ ചൂണ്ടി ഇന്ത്യയിലെ നിഷ്കളങ്കരായ ഹിന്ദു സഹോദരങ്ങളെ നമുക്ക് ധ്രുവീകരിക്കാം. ആ ധ്രുവീകരണത്തിലൂടെ നിങ്ങൾ തുറക്കാൻ പോകുന്ന നഫ്രത്ത് കി ബസാർ, വെറുപ്പിന്റെ കമ്പോളം, ആ വെറുപ്പിന്റെ കമ്പോളത്തിൽ വെറുപ്പിന്റെ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആണ്, ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആണ് നിങ്ങൾ യു സി സി ആയി പരിചയപ്പെടുത്തുന്നത്. പക്ഷേ നഫ്രത്ത് കി ബസാറിൽ മുസ്ലിം ലീഗ് തുറക്കാൻ പോകുന്നത് മുഹബത്ത് കി ദുഖാനാണ്, സ്നേഹത്തിന്റെ കടയാണ്. രാഹുലിന്റെ വാക്കുകൾ കടമെടുത്തു പറയാം. രാഹുലിന്റെ വാക്ക് ഞാൻ വെറുതെ പറയുന്നതല്ല. മുസ്ലിം ലീഗ് പാർട്ടി ഡൽഹിയുടെ തലസ്ഥാന നഗരിയിൽ ഒരു പാർട്ടി കാര്യാലയം സൃഷ്ടിക്കുമ്പോ ലീഗ് എവിടെയാണ് ചർച്ച? നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ മാത്രമാണോ? കൊണ്ടോട്ടിയിലും കുട്ടിലങ്ങാടിയിലും താനൂരിലും മാത്രമാണോ? അല്ല. സൗത്ത് ഇന്ത്യയിൽ മാത്രമാണോ? അല്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ മാത്രമാണോ? അല്ല. അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ രാഹുലിനോട് ചോദിച്ചില്ലേ അമേരിക്കയിലെ പത്രക്കാരൻ, വാട്ട് അബൌട്ട് ഐ യു എം എൽ, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി, രാജ്യത്തിലെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിൽ പൈതൃകമുള്ള ഒരു പാർട്ടിയുടെ നേതാവ്, അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് വന്ന് പത്രക്കാരന്റെ മുമ്പിൽ ഇരിക്കുമ്പോ അവർ എഴുതി വെച്ച ചോദ്യങ്ങളുടെ റെലവന്റ് ക്വസ്റ്റ്യൻ, റെലവന്റ് ക്വസ്റ്റ്യൻ നിങ്ങളും ഞാനും മരപ്പട്ടയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നാലക്ഷരം, അമേരിക്കയിലെ സി എൻ എന്നിന്റെ, ബി ബി സിയുടെ, അൽജസീറയുടെ, ലോകത്തിലെ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെ പ്രപ്പോസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് എന്നറിയുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആശയം, കായികമില്ലത്തിന്റെ ഫിലോസഫി ലോകതലത്തിൽ ശ്രദ്ധിക്കുകയാണ്. രാഹുൽ പറഞ്ഞ മറുപടി എന്താണ്? There is nothing non-secular about IUML എന്ന മനോഹരമായ ഉത്തരമാണ് ഓക്സ്ഫോർഡിൽ നിന്ന് പഠിച്ചിറങ്ങിയ രാഹുൽ ഗാന്ധി. ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരെ പോലെ വാചക കസർത്ത് നടത്തുന്ന ആളല്ല രാഹുൽ ഗാന്ധി. രാഹുലിന്റെ വാക്കുകൾ അക്കാഡമിക്കാണ്, രാഹുലിന്റെ വാക്കുകൾ സത്യസന്ധമാണ്, രാഹുലിന്റെ വാക്കുകൾ കോൺഷ്യസ്ലി ആൻഡ് ഡെലിബറേറ്റ്ലി, ബോധപൂർവം ആലോചിച്ചെടുത്ത് കോയിൻ ചെയ്തെടുത്ത പദങ്ങളാണ്. അതുകൊണ്ട് ലീഗിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് എന്താണ്? There is nothing non-secular about IUML. മുസ്ലിം ലീഗ് ചലോ ചെന്നൈ എന്ന് പറഞ്ഞു. ചെന്നൈ നഗരത്തിന്റെ മധ്യത്തിൽ ആരവത്തോടെ നമ്മൾ ചേർന്ന് നിന്നു. മുസ്ലിം ലീഗിനെ അങ്ങ് പൂട്ടിക്കളയാം എന്ന് കരുതുന്ന നരേന്ദ്രമോദിയുടെ 56-ഇഞ്ച് അഹങ്കാരത്തോടും അമിത്ഷായുടെ ഗുണ്ടായുസത്തോടും യോഗി ആദിത്യനാഥിന്റെ കാഷായ വസ്ത്രത്തിൽ പരന്നു കിടക്കുന്ന വർഗീയതയുടെ വിഷബീജങ്ങളോടും ഡൽഹിക്ക് ചെന്നൈയുടെ മണ്ണിൽ പരിപക്വമായി നമ്മൾ എന്താ പറഞ്ഞത്? വഴങ്ങിത്തരാൻ ഞങ്ങൾക്ക് മനസ്സില്ല കേട്ടോ, അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല കേട്ടോ. ഈ രാജ്യത്തിന്റെ ഭാവി വേഗതയത്തിൽ ഞങ്ങൾ ഉണ്ടാകും ഒരു കൺസ്ട്രക്റ്റീവ് കമ്മ്യൂണിറ്റിയായി, ഒരു ക്രിയേറ്റീവ് കമ്മ്യൂണിറ്റിയായി, നിർമ്മാണാത്മക സമൂഹമായി, ക്രിയാത്മക സമൂഹമായി ഞങ്ങൾ ഉണ്ടാകും. ഡൽഹിയിൽ നിന്ന് ലീഗിന്റെ 75-ാം വാർഷികം ആഘോഷിച്ച താനൂരിലേക്കും തിരൂരിലേക്കും മലപ്പുറത്തേക്കും മലബാറിലേക്കും കേരളത്തിലേക്കും തിരിച്ചു പോരുകയല്ല നമ്മൾ ചെയ്തത്. ചെന്നൈയിൽ സമ്മേളനം നടക്കുമ്പോ അതേസമയം നമ്മൾ അഭിഭാഷകരെ വിളിച്ച് ആലോചന നടത്തുന്നുണ്ട്. എന്തിന്? ലീഗിന്റെ പേര് പോലും നിരോധിച്ച് നിങ്ങളുടെ പാർട്ടി ആഫീസുകൾ മുഴുവൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും കൊട്ടേഷൻ വന്ന് പൂട്ടാനുള്ള ആലോചന, വസീം റിസ്വി എന്ന് പറയുന്ന കൊട്ടേഷന് കൊടുത്ത് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ IUML എന്ന അക്ഷരങ്ങളിലെ എം മാർക്ക് ചെയ്ത് എം റെപ്രസെന്റിംഗ് എ പെർട്ടിക്കുലർ റിലിജൻ, എം റെപ്രസെന്റിംഗ് മുസ്ലിം, എം റെപ്രസെന്റിംഗ് കമ്മ്യൂണലിസം. എം എന്ന് പറയുന്നത് മതമാണ്, മുസ്ലിമാണ്, മുസ്ലിം എന്ന് പറഞ്ഞാൽ ജിഹാദിയാണ്, ജിഹാദി എന്ന് പറഞ്ഞാൽ വർഗീയതയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിലെ വർഗീയ പാർട്ടിയാണ്. എവിടെയാണ് പറയുന്നത്? RSS കാര്യാലയ കാര്യവാഹകുമാരുടെ യോഗത്തിലല്ല ഇത് പറയുന്നത്, BJP സമ്മേളനത്തിലല്ല, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ CJI മേശപ്പുറത്ത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ മേശപ്പുറത്ത് ഈ പെറ്റീഷൻ വെക്കുമ്പോഴാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ചെന്നൈയിൽ പോയി മുസ്ലിം ലീഗിന്റെ സമ്മേളനം ആരവത്തോടെ നമ്മൾ കൊണ്ടാടുന്നത്. ചെന്നൈയിൽ വെച്ച് നമ്മൾ എന്താ പറഞ്ഞത്? സോഫ്റ്റ് ആക്കാൻ തീരുമാനിച്ചില്ല. ലീഗ് പാർട്ടി ആത്മസംയമനത്തിന്റെ താരാട്ടു തൊട്ടിലിൽ സമുദായത്തെ കടലമണി കൊടുത്ത് ഉറക്കിക്കെടുത്തുന്നവരാണ് എന്ന് പറഞ്ഞവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എങ്കിൽ അവരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് ലൈറ്റാക്കമല്ല, ഞങ്ങൾക്കൊരു സ്ലോ മൂവിംഗ് ആക്കാമല്ലോ ഈ പ്രോസസ്. കർണാടകയിലെ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിൽ BJP ഒരു ബദൽ മുന്നണി വരുന്ന സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. 2024 രാജ്യത്തിലെ മതേതര പാർട്ടികളുടേതാകുമെന്ന് പാറ്റ്നയിൽ ചേർന്ന 17 പാർട്ടികളുടെ സമ്മേളനം പ്രഖ്യാപിക്കുന്നുണ്ട്. താനൂരിലെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ, റെസിറ്റ് ബുക്ക് താഴെ വെക്ക്, പിരിവ് താഴെ വെക്ക്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അല്പം അവധി കൊടുക്കാം. 2024 കോൺഗ്രസിനപ്പുറം ഒരു മതേതര മുന്നണി വന്നാൽ നമുക്ക് സാധ്യതയുണ്ട്. കേന്ദ്രത്തിൽ ഒരു ലീഗുകാരന് കേന്ദ്രത്തിൽ സഹമന്ത്രിയാകുന്നത് VS അച്യുതാനന്ദന്റെ ഭാഷയിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ ചങ്കിനേറ്റ കുത്താണ് എന്ന് നാണം കെട്ട മാർക്സിസ്റ്റുകാരൻ പറഞ്ഞാലും
ഈ രാജ്യത്തിലെ മധ്യേതര ന്യൂനപക്ഷങ്ങളുടെ പ്രതീക്ഷയാണത്. എങ്കിൽ 2024 കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന ശേഷം നമുക്ക് ഡൽഹിയിലേക്ക് പോകാം എന്നല്ല നമ്മൾ ആലോചിച്ചത്. പിന്നെയോ ഇതാണ് സമയം, ഇതാണ് നേരം. പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റാഞ്ഞു വീശുമ്പോ, പെരുമഴ തിമർത്തു പെയ്യുമ്പോ കുട ചൂടാൻ പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെ. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ, ആലോചിച്ച് നിശ്ചയദാർഢ്യത്തോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നമ്മൾ ചുവട് വെക്കുകയാണ്. 2024 ബി ജെ പി വരുമോ? ഡസന്റ് മാറ്റർ. 2024 കോൺഗ്രസ് കം ബാക്ക് അഗൈൻ? ഡസന്റ് മാറ്റർ. നമ്മളത് ആലോചിക്കുന്നില്ല, നമ്മളത് ചിന്തിക്കുന്നില്ല. വന്നാൽ എല്ലാ ഇന്ത്യക്കാരും രക്ഷപ്പെടും, വന്നില്ലെങ്കിലോ എല്ലാ ഇന്ത്യക്കാരും ഹലാക്കിലാകാൻ പോവുകയാണ്. രാജ്യത്തിലെ ബി ജെ പി വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രം ഹലാക്കാകുന്നു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാരന്റെ കെണിയാണ്. ഏക സിവിൽ കോഡ് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസത്തെ മാത്രം കടിച്ചു കീറുന്നു എന്നുള്ളത് ഗോവിന്ദമാഷയുടെ കെണിയാണ്, കമ്മ്യൂണിസ്റ്റുകാരന്റെ ചതിയാണ്. ആ ചതിയിൽ അരിയാഹാരം കഴിക്കുന്നവരാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ എന്നതുകൊണ്ട് വീണു കൊടുക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രാജ്യം ബി ജെ പി കൊണ്ടുപോയാൽ 130 കോടി ഇന്ത്യക്കാരനാണ് അപകടത്തിലാകാൻ പോകുന്നത്. കായിദമില്ലത്ത് സെന്റർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക് മാത്രമുള്ള ആലോചനാ കേന്ദ്രമല്ല. It is the brainstorming session and center for the entire 30 crore community of India. ഈ രാജ്യത്തിലെ പ്രബല ന്യൂനപക്ഷമായ 30 കോടി മുസ്ലിം സമൂഹത്തിന്റെ ആലോചനാ കേന്ദ്രമാണ് ഇൻഷാ അല്ലാ നമ്മൾ ദറിയാഗഞ്ചിൽ തുറന്നു വെക്കാൻ പോകുന്നത്. വട്ട് ഇസ് ദ പർപ്പസ്, വട്ട് ഇസ് ദ എയിം ആൻഡ് വാട്ട് ഇസ് ദ ഒബ്ജക്റ്റീവ്? എന്താണ് കായിദമില്ലത്ത് സെന്ററിന്റെ ലക്ഷ്യം? എന്താണ് കായിദമില്ലത്തിന്റെ സെന്ററിന്റെ ടാർഗറ്റ്? മറ്റൊന്നുമല്ല, പുതിയ ആശയമല്ല, പുതിയ ഐഡിയയല്ല. കായിദമില്ലത്ത് സെന്റർ ഡൽഹിയിൽ ഉണ്ടാക്കാൻ പോകുമ്പോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡിയയാണ്, ഭരണഘടനയുടെ ആശയമാണ്, ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന ആശയമാണ്. ഇറ്റ് ഈസ് ദ സെന്റർ ഫോർ ദ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതിയുടെ കേന്ദ്രമാണ് കായിദമില്ലത്ത് സെന്റർ. ഇറ്റ് ഈസ് ദ സെന്റർ ഫോർ ദ ഫ്രറ്റേണിറ്റി, സാമൂഹിക ഐക്യത്തിന്റെ കേന്ദ്രമാണ് കായിദമില്ലത്ത് സെന്റർ. ഇറ്റ് ഈസ് ദ സെന്റർ ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ, ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ, ഡിഗ്നിറ്റി ഓഫ് ദ പേഴ്സൺ, ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. രാജ്യത്തിന്റെ ഉൽഗ്രതരത്തിന്, വ്യക്തികളുടെ അന്തസ്സിനുള്ള കേന്ദ്രമാണ് കായിദമില്ലത്ത് സെന്റർ ഡൽഹിയിൽ ഉയരാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ സെന്റർ ഫോർ ദ കമ്മ്യൂണൽ അമിറ്റി, സോഷ്യൽ ഹാർമണി, സാമൂഹിക പാരസ്പര്യത്തിന്റെ, സാമൂഹിക സൗഹൃദത്തിന്റെ മഴവിൽ മനോഹാരിതയെ ഈ ആകാശത്ത് വർണ്ണം വിതറാനാണ് കായിദമില്ലത്ത് സെന്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെന്റർ ഫോർ സോഷ്യൽ റിനൈസൻസ്. രാജ്യത്തിലെ പ്രബലമായ ന്യൂനപക്ഷ സമുദായം ജജീന്ദർ സിംഗ് സച്ചാർ 30 കോടി രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളോട് പറയുന്നു, ഹേ മുസ്ലിങ്ങളെ, നിങ്ങൾ പിന്നോക്കമാണ്. ആരുടെയും പിന്നിൽ? പട്ടികജാതിക്കാരന്റെ പിന്നില്, ആദിവാസികളുടെ പിന്നില്, ഈ രാജ്യത്തിലെ സകലമാന അവശ വിഭാഗങ്ങളുടെയും പിൻബെഞ്ചാണ് മുസ്ലിം സമുദായത്തിന്റെ പിൻബെഞ്ച്. ഉത്തമ സമുദായത്തിന്റെ വക്താക്കളെ, ലീഗുകാരന് ഈ കണക്ക് വായിച്ച് വീട്ടിൽ പോയി ഉറങ്ങാൻ പറ്റൂല. ഞങ്ങൾക്ക് ഈ കണക്കുകൾ വായിച്ച് ഞങ്ങളുടെ മനസ്സ് പുകയുന്നുണ്ട്, ഞങ്ങളുടെ ആലോചനകൾ സംഘർഷഭരിതമാകുന്നുണ്ട്, ഞങ്ങളുടെ കണ്ണു നനയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കായിദമില്ലത്ത് സെന്റർ വേണം. രജീന്ദർ സിംഗ് സച്ചാർ വെച്ച കണക്കുണ്ടല്ലോ, ആ കണക്കിനെ നമുക്ക് തിരുത്തണം. ഈ രാജ്യത്തിലെ പിന്നോക്ക ന്യൂനപക്ഷത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്താൻ, അവരുടെ കൈകൾ പിടിക്കാൻ ഡൽഹിയിലെ കായിദമില്ലത്ത് സെന്റർ, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായത്തിന് ഒരു കൈ കൊടുക്കാൻ കായിദമില്ലത്ത് സെന്റർ, വിദ്യാഭ്യാസ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിന് ഒരു കൈ പഠിക്കാൻ കായിദമില്ലത്ത് സെന്റർ. ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു സമുദായത്തെ ബോധപൂർവം മാർജിനലൈസ് ചെയ്യുമ്പോൾ പവർ പാർട്ടിസിപ്പേഷന് വേണ്ടി, റെപ്രസെന്റേറ്റീവ് പൊളിറ്റിക്സിന് വേണ്ടി, പ്രാതിനിധ്യ ജനാധിപത്യത്തിന് വേണ്ടി അവരെ കൈപിടിക്കാൻ കായിദമില്ലത്ത് സെന്റർ. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മോബ് ലിഞ്ചിങ്ങിന് വിധേയമാകുന്നത് ഇന്ത്യയിലെ മുസ്ലിം സമുദായമാണ് എന്ന് പറയുമ്പോ പരസ്പരം ആലോചിച്ചു നിൽക്കേണ്ടവരെ നിന്നോ? പക്ഷെ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങൾക്ക് ആസിഫയുടെ കുഞ്ഞുവാവ, ആസിഫയുടെ ഉടുപ്പിൽ പടർന്ന ചോരപ്പാടുകള് ഞങ്ങൾ കണ്ടവരാണ്, ആ കേസ് വാദിച്ചവരാണ്, ആ കുടുംബത്തെ ഡൽഹിയിലേക്ക് ആനയിച്ചവരാണ് ഞങ്ങൾ, മുസ്ലിം ലീഗ്, മുസ്ലിം യൂത്ത് ലീഗ്. പ്രിയപ്പെട്ട ആസിഫയുടെ വാപ്പയെയും കുടുംബത്തെയും ഇപ്പോൾ നമ്മൾ നടത്തുന്ന നിയമ പോരാട്ടം ചണ്ഡീഗഡിലാണ്. പട്ടാൻകോട്ട് കോടതിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് നമ്മൾ ആ കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ താനൂരിലല്ലേ നിൽക്കുന്നത്. ഈ നിയോജക മണ്ഡലം ജയിച്ചു കടക്കാൻ ഇടതുപക്ഷം ഒരു മുതലാളിക്ക് കൊട്ടേഷൻ കൊടുത്തപ്പോ അയാൾ പറഞ്ഞ അപവാദങ്ങൾ നമ്മൾ കേട്ടതാണ്.
സ്നേഹ ഉള്ളവരെ അപവാദങ്ങൾക്കൊന്നും നമുക്ക് നേരമില്ല. ആസിഫയുടെ കുടുംബം ഡൽഹിയിൽ വരുമ്പോൾ അവർക്ക് പായവരിച്ചുറങ്ങാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേന്ദ്രമാണ് ഖായിദ മില്ലത്ത് സെന്റർ എന്ന് പറയുന്ന. പിലക്കയിലെ ഖാസിമിനെ കൊന്നത് എങ്ങനെയാണെന്ന് നിങ്ങളറിയോ? ഞാൻ നിങ്ങളോട് താനൂരിനോട് ഖായിദ മില്ലത്ത് സെന്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബലി പെരുന്നാളിന്റെ ശേഷമാണ്. നമ്മുടെ വീടുകളിലെ റെഫ്രിജറേറ്ററിന്റെ വാതിലുകൾ അടയുന്നില്ല. ബലി ഇറച്ചി ബീഫും മാംസവും കൊണ്ട് നിറച്ച് നമ്മളുടെ റെഫ്രിജറേറ്ററുകൾ അടയാത്ത നേരത്താ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇതുപോലെ ഒരു ബലി പെരുന്നാളിന്റെ സന്ദർഭത്തിൽ ബലി മൃഗങ്ങളുമായി റോട്ടിലൂടെ സഞ്ചരിച്ച കർഷകനായ പിലക്കയിലെ ഖാസിമിനെ പിന്നിൽ നിന്ന് മഴകൊണ്ട് കൊത്തിക്കൊന്ന ഈ രാജ്യത്തിലെ ഫാസിസ്റ്റുകൾ. ഖാസിമിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട്. അവരുടെ പെൺമക്കളുടെ കണ്ണുനീര്, ഉമ്മയുടെ കണ്ണുനീര് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നിയമ പോരാട്ടം നടത്തുമ്പോ ഖാസിമിന്റെ കുടുംബത്തിന് ഡൽഹിയിൽ വരുമ്പോ അവർക്ക് അവരുടെ നിയമ പോരാട്ടം ഇരുന്ന് ആലോചിക്കാൻ നമ്മൾ ഉണ്ടാക്കുന്ന കേന്ദ്രമാണ് ഖായിദ മില്ലത്ത് സെന്റർ. നിങ്ങൾ അറിയുമോ ഷാഹിസ്ത പർവീനെ? ജാർഖണ്ഡിലെ ഷഹിസ്ത പർവീൻ, ആ പെൺകുട്ടിയുടെ ഭർത്താവ് തബ്രേസ് അൻസാരി എന്ന ചെറുപ്പക്കാരനെ അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി കൊന്നുകളഞ്ഞു. അങ്ങാടിയിൽ പരസ്യമായി കെട്ടിയിട്ട് കൊന്നുകളഞ്ഞു. സദാചാര പോലീസ് അല്ല കൊന്നുകളഞ്ഞത്, അവരെ കൊന്നുകളഞ്ഞത് സംഘപരിവാരത്തിന്റെ ഗുണ്ടകളാണ്. ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റെന്താണ്? ബോലോ ജയ് ശ്രീറാം, പറയട ജയ് ശ്രീറാം എന്ന് പറഞ്ഞപ്പോ പറയാൻ വിസമ്മതിച്ചു നിന്നതിന് ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞു. അവന്റെ ഭാര്യ കല്യാണം കഴിഞ്ഞിട്ട് 15 ദിവസം മാത്രമായി, അവരുടെ കയ്യിൽ നിന്ന് മൈലാഞ്ചിയുടെ നിറം മാഞ്ഞു പോയിട്ടില്ലായിരുന്നു. ആ പെൺകുട്ടിയെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ നേതാക്കൾ പോയി കാണുമ്പോ ആ പെൺകുട്ടിയുമായി ഞങ്ങൾ ഡൽഹിയിലേക്ക് വന്നു. അവരുടെ കേസ് വാദിക്കണം. കേസ് വാദിക്കാൻ ഞങ്ങൾ കണ്ട മികച്ച അഭിഭാഷകൻ ഫുസൈൽ അയ്യൂബിയാണ്. ബാബറി മസ്ജിദ് ടീമിനെ ന്യായാധിപ സംഘത്തിൽ അംഗമാണ് ഫുസൈൽ അയ്യൂബി. ഫുസൈൽ അയ്യൂബിയുടെ വീട്ടില് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നേരം എന്റെ കണ്ണിൽ നിന്നും മായുന്നില്ല ആ നേരം. തലേ ദിവസം ഞങ്ങൾ ഫുസൈൽ അയ്യൂബിയോട് ഫോണിൽ സംസാരിക്കുമ്പോ അദ്ദേഹം ഞങ്ങളെ കാണുന്നത് ഒരു ക്ലയന്റ് ആയിട്ടാണ്, ഞങ്ങളുടെ ഒരു കക്ഷിയോട് സംസാരിക്കുക പ്രൊഫഷണൽ ആയിട്ടാണ്. നമ്മൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പണം നമ്മുടെ കയ്യിലില്ല, നമുക്ക് പിരിവെടുത്ത് കൊടുക്കാം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ഫുസൈൽ അയ്യൂബിയുടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ ഫുസൈൽ അയ്യൂബിയുടെ ഇന്ത്യയിലെ രാജ്യത്തിലെ സുപ്രീം കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകനായ ഫുസൈൽ അയ്യൂബി അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രിയപ്പെട്ട ഷാഹിസ്തയുടെ കണ്ണുകളിലേക്ക് പാഞ്ഞു. ആ പെൺകുട്ടിയുടെ ദൈന്യമായ മുഖം കണ്ടു. ഞങ്ങളെ കണ്ടു അദ്ദേഹം വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങി തിരിച്ചു പോകുമ്പോ പ്രൊഫഷണലായി തന്റെ കേസിന് പണം പറയാൻ വേണ്ടി വിളിച്ച ഫുസൈൽ അയ്യൂബി പ്രിയപ്പെട്ട സി കെ സുബൈറിന്റെയും എന്റെയും ഷിബു മീരാൻ അടക്കമുള്ള യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരുടെ തോളിൽ കൈയിട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഈ കേസ് എനിക്ക് പ്രൊഫഷണൽ അല്ല, ഈ കേസ് എനിക്ക് ഇമോഷണൽ ആണ്. ഷാഹിസ്ത പർവീൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടിയുടെ സങ്കടത്തിന്റെ മുമ്പിൽ ഈ കേസ് ഞാൻ സൗജന്യമായി വാദിക്കുമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട ഷാഹിസ്തയെയും അവരുടെ ഉമ്മയെയും അവരുടെ അമ്മാവനെയും നമ്മൾ കരോൾ ബാഗിലെ ലോഡ്ജ് മുറിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇന്ത്യയിലെ ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഡൽഹിയുടെ ആസ്ഥാനത്തിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോ അവരുടെ കേസുകൾ ആലോചിക്കാൻ, അവർക്കുറങ്ങാൻ, അവരുടെ ആലോചനകൾ നടത്താൻ ഇൻഷാ അല്ലാ ഡൽഹിയിൽ ഉയരാൻ പോകുന്ന സ്ഥാപനമാണ് ഖായിദ മില്ലത്ത് സെന്റർ. കൈ മെയ് മറന്ന് ഈ ഈ ആശയത്തിന്റെ കൂടെ നിൽക്കുക സ്നേഹമുള്ളവരെ. എത്ര പേർ ഞങ്ങളെ വിളിക്കാറുണ്ട്, താനൂരിൽ നിന്ന്, തിരൂരിൽ നിന്ന്, മലപ്പുറത്ത് നിന്ന്, മലബാറിൽ നിന്ന്. ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് മലയാളി കുട്ടികളാണ്, മലബാറിലെ കുട്ടികളാണ്. കുറ്റ്യാടിയിൽ നിന്ന്, നാദാപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുന്നത് റിക്രൂട്ട്മെന്റ് ജിഹാദാണ്. പറഞ്ഞതാരാണ്? കുമ്മനം രാജശേഖരനല്ല, ശശികല ടീച്ചറല്ല, മാർക്കിസ് പട്ടിയാണ് പറഞ്ഞത്. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു, നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് ജിഹാദ് നിങ്ങളുടെ മനസ്സിന്റെ വശമാണ്. പക്ഷേ രാജ്യത്തിന്റെ സെൻട്രൽ സർവകലാശാലകളിൽ മലബാറിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളത് മാർക്സിസ്റ്റുകാരൻ ശരിവെച്ച ഒരു ഡാറ്റയാണ്. ആ ഡാറ്റയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയാം, എത്രയോ ആളുകൾ ഞങ്ങളെ വിളിക്കാറുണ്ട്. നാളെ രാവിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ മകളുടെ പരീക്ഷയാണ്, മറ്റന്നാൾ ജെ എൻ യുവിന്റെ ഹോസ്റ്റൽ തപ്പാൻ ഞങ്ങൾ ഇറങ്ങുകയാണ്, അടുത്ത ദിവസം ജാമിയ മില്ലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങളുടെ കുട്ടികളെ ചേർക്കാൻ പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഖായിദ മില്ലത്ത് സെന്റർ ഡൽഹിയിൽ പഠനമന്വേഷിച്ചു പോകുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ അഭയ കേന്ദ്രമാണ്. ഞങ്ങളെ വിളിക്കാറുണ്ട്, എയിംസിൽ ബന്ധുവിന്റെ സർജറിക്ക് വന്നതാണ്, എവിടെയാണ് മുറികെട്ടുക? സ്നേഹമുള്ളവരെ, ഖായിദ മില്ലത്ത് സെന്റർ തലസ്ഥാന നഗരിയിലെ ആതുരാലയങ്ങളിൽ വരുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് ഇൻഫർമേഷൻ കൈമാറാനുള്ള കേന്ദ്രമാണ്. അങ്ങനെ രാജ്യത്തിലെ സമൂഹത്തിന്റെ സാമൂഹിക നവോത്ഥാന കേന്ദ്രമായി ഖായിദ മില്ലത്ത് സെന്റർ കൈമാറുമ്പോ നിങ്ങൾ ഈ മഹാസംരംഭത്തിന്റെ കൂടെ നിൽക്കണമെന്ന് സ്നേഹപൂർവ്വം പറയുകയാണ്. കൈ മെയ് മറന്ന് എല്ലാ സകല ഇമോഷനോടെയും കൂടി മനസ്സ് സമർപ്പിച്ച ഈ ഉദ്യമത്തിന്റെ കൂടെ നിന്ന് ഖായിദ മില്ലത്ത് സെന്റർ നിങ്ങൾ ഉണ്ടാക്കുമ്പോ നമ്മുടെ എതിരാളികൾ നമുക്ക് വേണ്ടി കൽപ്പിച്ച ഒരു തിയറിയുടെ മുകളിൽ നമ്മൾ ബുൾഡോസർ ഇടാണ്. ഈ പിരിവിലൂടെ
ഹദിയയിലൂടെ നമ്മൾ ചെയ്തു, ദോത്തി ചാലഞ്ചിലൂടെ ചെയ്തു. എന്താണ് തിയറി? ലീഗിന് ഫണ്ട് കിട്ടാൻ ഭരണം വേണം, കേന്ദ്രത്തിൽ അധികാരം വേണം, കേരളത്തിൽ UDF വേണം, മന്ത്രിമാർ വേണം. അങ്ങനെ കോണ്ടാക്ടർമാരിൽ നിന്നും മന്ത്രിയുടെ വകുപ്പിന്റെ കമ്മീഷനും അല്ലാതെ നിങ്ങൾക്ക് സമുദായം ഫണ്ട് തരോ എന്ന് എതിരാളികൾ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു നാരേറ്റീവ് ഉണ്ട്, അവരുണ്ടാക്കി വെച്ച ഒരു സിദ്ധാന്തമുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചെയർമാനായി, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൺവീനറായി, കായിദമില്ലത്തു സെന്ററിന് വേണ്ടി 25 ലക്ഷം മുസ്ലിം ലീഗിന്റെ കേഡർമാരുടെ മുന്നിൽ കൈനീട്ട് 100 രൂപ നിങ്ങളുടെ സമ്മാനമായി മിനിമം നിക്ഷേപിക്കണം എന്ന് പറയുമ്പോ മുസ്ലിം ലീഗിന്റെ കായിദമില്ലത്ത് സെന്ററിലേക്ക് ഒഴുകുന്ന കോടികൾ കായിദമില്ലത്ത് സെന്ററിനുള്ള പണം മാത്രമല്ല, ലീഗിനുമേൽ വിരോധികൾ കെട്ടിവെച്ച ഒരു സിദ്ധാന്തത്തിന്റെ മുകളിലൂടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ബുൾഡോസർ ഉരുട്ടി ഒരു കള്ളപ്പണക്കാരന്റെയും മുന്നിൽ കൈനീട്ടാതെ ഈ പാർട്ടിയിലെ നിഷ്കളങ്കരായ ലക്ഷോപലക്ഷം വരുന്ന പ്രവർത്തകർ ഗ്രൗണ്ടിൽ സൈനിക സമാനം ജാഗ്രത പുലർത്തി ഈ മാസം നമ്മൾ ആ സ്വപ്നത്തിലേക്ക് നടന്നു പോവുകയാണ്. ആ സ്വപ്നത്തിന്റെ കൂടെ വരും കാലത്ത് നമ്മുടെ തലമുറയോട്, നമ്മുടെ പേരക്കുട്ടികളോട് നമുക്ക് മുത്തശ്ശിക്കഥ പോലെ നമുക്ക് പറയണം. ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം എന്റെ MSF കാലത്താണ്, ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം എന്റെ യൗവന കാലത്താണ്, ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം ഞാൻ വാർഡിലെ സെക്രട്ടറി ആയ കാലത്താണ്, ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം ഞാൻ വനിതാ ലീഗ് ആയ കാലത്താണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ വഴിയിലെ ഏറ്റവും പുണ്യമായ ഒരു സുഹൃതമായി കായിദമില്ലത്ത് സെന്റർ ദറിയാഗഞ്ചിലേക്ക് നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഇന്ത്യയുടെ ഭരണകൂടം മുസ്ലിം സമുദായത്തിന് ഒരു നിയമം പാസാക്കിയാൽ അവർക്ക് പോയി വിശ്രമിക്കാൻ കഴിയില്ല. ആ നിയമത്തെക്കുറിച്ച് രാജ്യത്തിലെ 30 കോടി ന്യൂനപക്ഷങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നന്വേഷിച്ച് BBC CNN NDTV വാഹനങ്ങൾ OV വാനുകൾ പിന്നീട് യാത്ര ചെയ്യും. എങ്ങോട്ട്? ഡൽഹിയിലെ ജുമാ മസ്ജിദിന്റെ മുറ്റത്തേക്കല്ല, ഉവൈസിയുടെ ആപ്പീസിലേക്കല്ല, ദറിയാഗഞ്ചിലേക്ക്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആസ്ഥാന കേന്ദ്രത്തിന്റെ മുമ്പില് അവര് ലോകത്തോട് പറയും, ഇതാ 30 കോടി മനുഷ്യരുടെ പാർട്ടി വിയോജിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് വാട്ട് ഈസ് കായിദമില്ലത്ത് സെന്റർ. അസ്സലാമു അലൈക്കും. ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി നൂഹ് കരി.